ഇന്ത്യാന ജോൺസിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ കണ്ടു വരുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് പാടിന്റെ അത്ര വന്നിട്ടില്ല. ഇപ്പൊ ഇത്തിരി ടെക്നോളജി വളർന്നതിന്റെ എന്തോ ഒരു സ്ഥിരം കണ്ടുമടുത്ത സംഭവം തന്നെയാണ് വരുന്നത്. നാളെ മറ്റന്നാൾക്ക് കഴിയുമ്പോഴത്തേക്ക് കൂടും. ആക്ഷൻ ത്രൂ ഔട്ട് ആക്ഷൻ ആണ്. ഇന്ത്യാന ജോൺസിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ കണ്ടു വരുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ഇതിൽ കുറവാണ്, എയ്റ്റീസിലുള്ള ഫിലിംസിന്റെ അത്ര. എന്നാലും നൊസ്റ്റാൾജിയ ഫീലിംഗ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു തീർത്തു, ഇനിയും കണ്ടിന്യൂ ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ്. കുറച്ച് എമോഷണൽ ഇതുണ്ട് എന്നാലും ആക്ഷൻ ആണ്, ത്രൂ ഔട്ട് ആക്ഷൻ ആണ്. കുഴപ്പമില്ലായിരുന്നു, പഴയ പടങ്ങൾ അത്ര എത്തിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ത്രില്ലടിച്ച് കാണാനുള്ളതുണ്ട്. ഒരു കണ്ടിന്യൂഷൻ ആയിട്ടൊന്നും ചെറിയൊരു കണ്ടിന്യൂഷൻ ഉള്ള പക്ഷേ സെയിം ഇതാണ്, എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിക്കാൻ പോകുന്നു, അതിനുള്ള അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള പരിപാടികൾ. ലാസ്റ്റ് പാട്ട് കഴിഞ്ഞ പാട്ട് ലാസ്റ്റ് പാട്ട് ആക്കിയതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൽ അതുപോലൊരു എൻഡിങ് അല്ല, പക്ഷേ ഇനിയൊരു ഭാഗം ഉണ്ടാകത്തില്ലായിരിക്കും, കുഴപ്പമില്ല, വലിയ ലാഗൊന്നുമില്ല. അതിൻ്റെ അത്ര വന്നിട്ടില്ല ഫസ്റ്റ് പാട്ട്, ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് പാട്ടിൻ്റെ അത്ര വന്നിട്ടില്ല. ഇപ്പോൾ ഇത്തിരി ടെക്നോളജി വളർന്നതിൻ്റെ എന്തോ ഒരു സ്ഥിരം കണ്ടുമടുത്ത സംഭവം തന്നെയാണ് വരുന്നത്. ആ വന്ന അതിൽ വരുന്ന സംഭവങ്ങൾ തന്നെ ഇതിൽ വന്നത്. ഇല്ല അത്ര പുതുമയൊന്നുമില്ല. ഇപ്പം ഈ മാർവൽ അതൊക്കെ വന്ന് ഒരുപാട് സർപ്രൈസ് എലമെൻറ്റ്സ് കൊടുത്തു കൊടുത്ത് വരുമ്പോഴത്തേക്ക് സ്ഥിരം ക്ലീഷ സ്റ്റോറി തന്നെയാണ്. ആ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരിതേ ഉള്ളൂ. ആ ഒരു ഇന്ത്യാന ജോൺസ് പഴയ വൈബിൽ കണ്ടിരിക്കാം. പിന്നെ തുടക്ക ഭാഗത്ത് കുറച്ച് പഴയ ഇതൊക്കെ കാണിച്ച് പഴയ ഒരു ഇന്ത്യാന ജോൺസിൻ്റെ ഇത് വരുന്നുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. ആർക്കിമിഡീസിനെ സംബന്ധിച്ചാണ് അതിൻ്റെ ഡയലും അതിനെ പറ്റിയുള്ള പഴയ ടൈം ട്രാവലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ്. എല്ലാം പോലെ ഇതും നല്ല സിനിമയാണ്, എല്ലാ സീരീസും പോലെ. പുതുമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ട്രാവലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി 2014 പോകും, അവിടെ ചെന്ന് ആർക്കിമിഡീസിനെ കണ്ട് ക്രൈസ്റ്റ് ഡയല് തിരിച്ച് മേടിക്കണതായിട്ടാണ് കാണിക്കുന്നത്. ട്രഷർ ഹണ്ട് ഒന്നും അല്ല, പക്ഷെ പുതുമയാണ്. ഈ ഡയല് കണ്ടുപിടിക്കണതാണ് അതിൻ്റെ കഥ. നാസിയായിട്ട് ഇതിൽ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നാസിയുടെ കഥ 39 നടക്കുന്ന ഒരു വാറും ഫസ്റ്റ് കാണിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈനലിൽ ആ സ്റ്റോറി ബന്ധപ്പെടുത്തും. നാളെ മറ്റന്നാൾ കഴിയുമ്പോഴത്തേക്ക് കൂടും. നല്ല സ്റ്റോറിയാണ് ഇതിൽ. പടം മുഴുവനായിട്ട് വിമർശിക്കുന്നത് ഹാരിസൺ ഫോണിന്റെ പ്രകടനം തന്നെയാണ്. ആക്ഷനും പിന്നെ സ്റ്റോറിയും ഉണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു അഡ്വഞ്ചർ മൂവി ആയിരുന്നു. മൊത്തത്തിൽ ഓവറോൾ കൊള്ളാം. ആ ഇതിനു മുമ്പുള്ള 4 പാട്ടും കണ്ടതാണ്, അങ്ങനെ ഒന്നുമില്ല. ഇതിനു മുമ്പുള്ള പാട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു, കുറച്ചുകൂടി അഡ്വഞ്ചർ മൊമെന്റ്സ് കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു ഇതിനു മുമ്പുള്ള പാട്ടുകളിൽ. ഇത് കൊള്ളായിരുന്നു ഓവറോൾ, എനിക്ക് ഇഷ്ടപ്പെട്ട്. മാത്രമല്ല ഇന്ത്യാന ജോൺസ് ഒക്കെ മുമ്പ് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഇപ്പം കാണുമ്പോൾ തിയേറ്ററിൽ കയറാൻ ഒരു അവസരം കിട്ടി. മൊത്തത്തിൽ ഓവറോൾ ഫാൻസിന് വേണ്ടി മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല, കൊള്ളാം, കണ്ടിരിക്കാം. അല്ല അങ്ങനല്ല, ഒരു പ്രോപ്പർ സ്റ്റോറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ത്രൂ ഔട്ട് ആക്ഷൻ തന്നെയാണ്, ത്രില്ലടിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പുള്ളികളെ ആക്ടിങ് സ്കിൽസ് ഈ പ്രായത്തിലും അത് തന്നെ ഇല്ല, കാണാൻ സാധ്യതയില്ല.